ആദ്യം വരുന്ന വെള്ളം ഇതുപോലെ പോയിക്കോളും. നമുക്ക് അത് അടച്ചു വെക്കുകയും ചെയ്യാം. നമുക്ക് വെള്ളം നല്ല രീതിയിൽ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് ഈ കിണറ്റിലേക്ക് വന്ന് വീഴുന്നുണ്ട്. പെട്ടെന്നാണ് വെള്ളം നിറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം നമ്മൾ കിണർ റീചാർജ് ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു, ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് കുറേ കമൻറ്റുകൾ വന്നിരുന്നു അത് നല്ല രീതിയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ പുതിയ വീടാണിത്, പഴയ വീട് അതാണ്. അപ്പോൾ ഇത് ഈ കിണർ ഒരു 2 വർഷത്തോളമായിട്ട് ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ അത് ക്ലീൻ ചെയ്ത് നല്ല ഭംഗിയാക്കി ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ടെറസിൽ നിന്നുള്ള വെള്ളം ഡയറക്റ്റ് ഇതിനകത്തേക്ക് വീഴ്ചോണ്ടിരിക്കുകയായിരുന്നു. അത് ഫിൽട്ടർ ചെയ്യുകയും ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷേ നല്ല രീതിയിൽ ഫിൽട്ടർ ചെയ്തിട്ട് വേണം ഇതിനകത്ത് ഇടാനായിട്ട്. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് അങ്ങനെ അല്ല എന്നുള്ള രീതിയിൽ ഒത്തിരി കമൻറ്റ് വന്നു. അപ്പോൾ നല്ല രീതിയിൽ എങ്ങനെ ചെയ്യാം എന്ന് നമുക്കിന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത്, നമുക്ക് ജസ്റ്റ് ഇപ്പോൾ വെള്ളം പോട്ടെ, കുറേ വെള്ളം ചെന്നതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല രീതിയിൽ എങ്ങനെയാണ് കിണർ റീചാർജ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. എല്ലാ വർഷവും നമുക്ക് മഴവെള്ളം ഒത്തിരി വരുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കാതെ അത് ഭൂമിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് മഴവെള്ള സംഭരണികൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മുടെ കിണറുണ്ടെങ്കിൽ കിണറ്റിലേക്ക് നമുക്ക് ഈ വെള്ളം കൊടുത്തുകൊണ്ട് തന്നെ നമുക്കത് ഉപയോഗിക്കാനും പറ്റും. അതുപോലെ നമ്മൾ ഒരു പ്രാവശ്യം കിണർ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വർഷത്തിൽ 365 ദിവസവും നമുക്ക് ഇതിനകത്തുനിന്ന് വെള്ളം കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് വെള്ളം സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ ആലപ്പുഴയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബോർവെല്ലിലൂടെയാണ് വെള്ളം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കിണർ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വെള്ളം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് പ്രകാരമാണ് ഞാനിന്ന് കിണർ റീചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വെള്ളം ഫിൽട്ടർ ചെയ്യാനുണ്ട്. 60 ലിറ്ററിൻ്റെ ഒരു കന്നാസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്കാണ് നമ്മൾ ഫിൽട്ടർ റെഡിയാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ഈ കന്നാസ് ഇതുപോലെ ഒരു ടാങ്ക് കണക്ടർ സെറ്റ് ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ കിണറിനകത്തേക്ക്, കിണറിൻ്റെ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ട് നമ്മൾ കിണറിനകത്തേക്ക് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ടാങ്ക് കണക്ടറിൻ്റെ നമ്മുടെ കന്നാസുമായിട്ട് ചേരുന്ന ഭാഗത്ത് ഇതുപോലെ നമ്മളൊരു നെറ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു PVC നെറ്റ് നമ്മളിവിടെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്കാണ് നമ്മൾ മെറ്റലും ചരലും എല്ലാം നമ്മൾ ഫില്ല് ചെയ്യുന്നത് ഇതിനകത്തേക്കാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു എന്താ നെറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മണ്ണും കാര്യങ്ങളെല്ലാം ചിലപ്പം ഇതിനകത്തേക്ക്, ഈ കിണറിനകത്തേക്ക് വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളതങ്ങനെ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ പൈപ്പിൽ നിന്ന് രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. കാരണം ഇതിൽ നമുക്ക് ഫിൽറ്ററിലേക്കും ഈ ഭാഗം, അതായത് നമുക്ക് ആദ്യം പെയ്യുന്ന വേസ്റ്റ് വാട്ടർ നമുക്ക് ഇതിനകത്തൂടെ പുറത്തേക്ക് പോകാനുമാണ് നമ്മളത് വെച്ചിരിക്കുന്നത്. അത് തുറന്ന് വിട്ട് കഴിഞ്ഞ് നല്ല വെള്ളം നമുക്കിത് ബ്ലോക്ക് ചെയ്തതിന് ശേഷം നല്ല വെള്ളം ഇതിനകത്തൂടെ വരും. ഈ കന്നാസ് നമുക്ക് നമ്മുടെ മെറ്റലും കരിയും ഒക്കെ കൊണ്ട് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ എനിക്ക് സഹായത്തിനായിട്ട് നമ്മുടെ രാജീവുണ്ട്. രാജീവ് എൻ്റെ ഫ്രണ്ടാണ്, നല്ലൊരു പ്ലംബറാണ്. അപ്പോൾ രാജീവാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. കാരണം ഒരു പ്ലംബറുടെ സഹായം ഇല്ലാതെ നമുക്കിത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം 3/4 ഇഞ്ചിൻ്റെ മെറ്റലാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നത്. അപ്പോൾ നമ്മൾ 3/4 ഇഞ്ചിൻ്റെ മെറ്റലിട്ടു. ഈ മെറ്റൽ നന്നായിട്ട് കഴുകണം. നമ്മൾ വിചാരിക്കുന്ന പോലല്ല കേട്ടോ, നല്ല അഴുക്കുണ്ട്. ഒരു 5-8 പ്രാവശ്യമെങ്കിലും കഴുകിയാൽ മാത്രമേ നമുക്ക് ഈ മെറ്റൽ നന്നായിട്ട് കഴുകി കിട്ടത്തുള്ളൂ. ഇനി ഈ മെറ്റലിൻ്റെ പുറത്തേക്ക് നമുക്ക് വീണ്ടും PVCയുടെ നെറ്റ് നമുക്ക് ഇടാം. അപ്പോൾ അടുത്ത് നമുക്ക് ബേബി മെറ്റലാണ് നമ്മളിടുന്നത്. അപ്പോൾ നമ്മൾ 3/4 ഇഞ്ചിൻ്റെ മെറ്റൽ ആദ്യം ഇട്ടു, അതിനുശേഷം PVC നെറ്റിട്ടു, അതിനുശേഷം വീണ്ടും നമ്മൾ ബേബി മെറ്റൽ ഇട്ടു, അതിനുശേഷം വീണ്ടും നമ്മൾ നെറ്റിട്ടു. ബേബി മെറ്റലിൻ്റെ മുകളിലും ഒരു നെറ്റും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ കരി, ചിരട്ടക്കരി ഇടുകയാണ്. ഇത് ചിരട്ടക്കരി കേട്ടോ. ഈ ചിരട്ടക്കരി ഞാനും മമ്മിയും കൂടി ഇവിടെ കത്തിച്ച് റെഡിയാക്കിയതാണ്. ഭയങ്കര കരിയായിരുന്നു കേട്ടോ. മമ്മി അവിടെ നിന്ന് പറയുന്നത് വെയിൽ മുഴുവൻ കൊണ്ടാണ്. അപ്പോൾ ഇത് നമുക്കിനി ഇട്ട് കൊടുക്കാം. കണ്ട, ഇതിനകത്തൊന്നും ഇപ്പോൾ അല്പം പോലും കരിയില്ല. അപ്പോൾ ഇത് നമുക്ക് മുഴുവൻ ഇട്ട് കൊടുക്കാം. ഏകദേശം 1/4 ഭാഗത്തോളം, അതായത് നമ്മൾ ഏത് ടാങ്കാണ് എടുക്കുന്നത് അതിൻ്റെ 3/4 ഭാഗത്തോളം നമ്മൾ ഈ ഫില്ലിങ്സ് വരണം. എന്നിട്ട് നമുക്ക് അപ്പോഴത്തേക്ക് ഏകദേശം നമ്മുടെ ഫിൽട്ടർ കറക്റ്റ് ആകും.
എന്നിട്ട് ഇത് വേണം നമുക്ക് കിണറ്റിലേക്ക് വിടാനായിട്ട്. അപ്പോൾ നമ്മൾ ചിരട്ടക്കരി ഇട്ടു, അതിൻ്റെ പുറത്ത് ഒരു നെറ്റ് വെച്ചു, അതിൻ്റെ പുറത്ത് 3/4 ഇഞ്ചിൻ്റെ നമ്മൾ മെറ്റലും കൂടെ ഇടുക. അപ്പോൾ ഏകദേശം നമ്മുടെ ഈ ടാങ്കിൻ്റെ 3/4 ഭാഗത്തോളം നമുക്ക് നമ്മുടെ ഈ ഫില്ലിങ്സ് ആയി. അപ്പോൾ ഇനി അതിൻ്റെ പുറത്ത് ഒരു നെറ്റും കൂടെ വെച്ചതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെക്കാം. അപ്പോൾ ഈ നെറ്റിൽ ഇതുപോലെ മേളിൽ നിന്ന് എന്തെങ്കിലും അഴുക്ക് വന്നു കഴിഞ്ഞാൽ ഈ നെറ്റിൽ വന്ന് കിടന്നോളും, അത് നമുക്ക് സുഖമായിട്ട് ഈ ഇതിനകത്തുനിന്ന് എടുത്ത് കളയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിത് പുറത്തു നിന്നുള്ള അഴുക്ക് വരാതിരിക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ അടപ്പ് കൊണ്ട് തന്നെ നമ്മളിതൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള അഴുക്കൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ കിണറും നല്ല ഭംഗിയായിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കിണറ്റിലകത്തും മറ്റ് അഴുക്കുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഇത് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇതിനകത്തുനിന്ന് അഴുക്കോ എന്തെങ്കിലും ഉള്ളതായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ അപ്പോൾ ഇതൊന്ന് പൊക്കിയിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് ഈ നെറ്റ് വഴി സാധനം വേസ്റ്റ് നമുക്ക് എടുത്ത് കളയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുശേഷം നെറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഇത് അടച്ചു വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മെറ്റലും ചരലും അതുപോലെ തന്നെ വീട്ടിലുള്ള ചിരട്ടയൊക്കെ കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് സെറ്റ് ചെയ്യാം. നമുക്ക് ഇത് പ്ലംബിംഗ് അറിയാവുന്ന ആരെങ്കിലും നല്ലൊരു പ്ലംബറേയും കൂടെ വിളിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിലൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഇത് നമ്മൾ ചെയ്താൽ അത്ര കണ്ട് ശരിയാവില്ല. അതുപോലെ തന്നെ ഇവിടെ കണക്ടറുണ്ട്, ആ കണക്ടറിലൂടെയാണ് ഓസ് നമ്മൾ ഈ കിണറ്റിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൂടെ വെള്ളം വന്നോളും. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കിണറ്റിൽ നിന്ന് ടാങ്കിലേക്ക് അടിക്കാനുള്ള വുഡ് വാൽവ് നമ്മൾ കിണറ്റിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കിണറ്റിലെ വെള്ളം നമുക്ക് ഡയറക്റ്റ് ടാങ്കിലേക്ക് അടിച്ച് കയറ്റാനും ഈ കിണറ്റിലെ വെള്ളം തന്നെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ എല്ലാം വെള്ളത്തിൻ്റെ ഭയങ്കരമായിട്ട് പ്രശ്നമുള്ളതാണ്. അപ്പോൾ നമുക്ക് കിണറിലെ വെള്ളം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ മഴവെള്ളം ഉപയോഗിക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ലത്. ഏത് സമയത്തും നല്ല തണുപ്പുള്ള വെള്ളം നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ടാങ്കാണെങ്കിലും ടിയറയുടെ സ്റ്റീൽ ടാങ്ക് ആയതുകൊണ്ട് നല്ല തണുത്ത വെള്ളം നമുക്ക് എപ്പോഴും കിട്ടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ നമ്മൾ താഴെ റീചാർജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ ടെറസിൽ നമ്മൾ റെയിൻ ഗട്ടേഴ്സ് വെക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ പാത്തി വെക്കുന്നത്. ഇത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ വാങ്ങിച്ച് വെക്കണം. നമുക്ക് എപ്പോഴും ഒന്നും ഇത് മാറി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇത് നമ്മൾ ടെറസ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള സാധനങ്ങൾ വെക്കണം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പം അക്വാസ്റ്റാറിൻ്റെ റെയിൻ ഗട്ടേഴ്സ് ആണ്. അപ്പോൾ അത് നല്ല ഒരു സാധനമായിട്ട് എനിക്കല്ല തോന്നിയത്, ശരിക്കും നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യാൻ വന്ന ചേട്ടനാണ് എന്നോട് ഇക്കാര്യം പറഞ്ഞത്. അപ്പോൾ പുള്ളി പറഞ്ഞിട്ടാണ് ഞാൻ ഈ റെയിൻ ഗട്ടേഴ്സ് വെച്ചത്. പക്ഷേ അത് നല്ല സാധനമാണെന്ന് പിന്നീടാണ് മനസ്സിലാകുന്നത്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ നമുക്കത് വെച്ചിരിക്കുന്നതുകൊണ്ട് രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് മാറേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ വരത്തില്ല. അപ്പോൾ അതിനകത്തുനിന്ന് നല്ല ഷേപ്പിലുള്ള ഇത് ഏത് വീടിനും പറ്റുന്ന രീതിയിലുള്ള ഒരു പാത്തിയാണ്. അപ്പോൾ ഇവിടെ വന്നവരെല്ലാവരും ഇത് ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ മഴവെള്ളം സംഭരിച്ച് അത് ഒരു തുള്ളി പോലും കളയാതെ നമുക്ക് കിണറിലോ അല്ലെങ്കിൽ നമ്മുടെ വാട്ടർ ടാങ്കിലോ ഒക്കെ സംഭരിച്ച് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ കിണറിലാണ് വെച്ചിരിക്കുന്നത്. ഇതേ ഇപ്പോൾ മഴ പെയ്യുന്ന ആ ഒരു കണ്ടീഷനാണ് കേട്ടോ. വെള്ളം ഇപ്പോൾ വീഴുന്നുണ്ട്, നമുക്ക് വെള്ളം നല്ല രീതിയിൽ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. ഇവിടെയാണെങ്കിലും വെള്ളം നന്നായിട്ട് വീഴുന്നുണ്ട് കേട്ടോ. വെള്ളം നല്ല ഭംഗിയായിട്ട് ഈ കിണറ്റിലേക്ക് വന്ന് വീഴുന്നുണ്ട്. പെട്ടെന്നാണ് വെള്ളം നിറയുന്നത്. അപ്പോൾ വെള്ളം നമുക്ക് നല്ല രീതിയിൽ കിട്ടും. നോക്കിയേ, നമ്മുടെ വെള്ളം വന്ന് വീഴുന്നുണ്ടോ. അപ്പോൾ അതിനകത്ത് ചെറിയ അഴുക്കൊക്കെ ഉള്ളത് അതിനകത്തേക്ക് വന്ന് വീഴുകയും ചെയ്യും. ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു നെറ്റ് ഇതിലേക്ക് ചേർത്ത് ഈ പൈപ്പിലേക്ക് ചേർത്ത് കെട്ടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പം വെള്ളം കൂടിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പൊങ്ങിപ്പോകാനായിട്ട് ഇടവരും. അപ്പോൾ അതൊന്ന് ഞാൻ അതിലേക്ക് ചേർത്തൊന്ന് കെട്ടാൻ പോവുകയാണ്. അപ്പോൾ ഇതിവിടെ നമുക്കിത് അടച്ചു വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ തുറന്ന് വെച്ചിരിക്കുന്നതാണ്, ഇത് സേഫായിട്ട് അടഞ്ഞിരുന്നോളും. കണ്ട ഒരഴുക്കൊന്നും അതിനകത്ത് വീഴത്തുമില്ല. ഇനി നമുക്ക് ഇത് തുറന്നു കഴിഞ്ഞാൽ, ഈ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുനിന്ന് അതായത് ആദ്യം പോകുന്ന വെള്ളം, ആദ്യം വരുന്ന വെള്ളമെല്ലാം നമുക്ക് ഇതിനകത്തൂടെ കളയാനും പറ്റും. കണ്ടോ, ഇതുപോലെ അത് ആദ്യം വരുന്ന വെള്ളം ഇതുപോലെ പൊയ്ക്കോളും. നമുക്കത് അടച്ചു വെക്കുകയും ചെയ്യാം, ഇത് വെച്ച് അടയ്ക്കുകയും ചെയ്യാം.
അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കിണർ റീചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇത് ഒരു ഫിൽറ്ററും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ശുദ്ധമായ വെള്ളം തന്നെ നമുക്ക് കിണറ്റിലേക്ക് വിടാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിലുള്ള മറ്റ് അഴുക്കളോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തൂടെ പോകില്ല. നല്ല ഭംഗിയായിട്ട് ക്ലീനാക്കി ആയിരിക്കും പോകുന്നത്. നമുക്ക് ചെറിയൊരു ഒരു പ്ലംബറിൻ്റെ കാര്യം, അത് ഈ ഒരു ഭാഗത്തിന് വേണ്ടി മാത്രം ഒരു പ്ലംബർ വേണമെന്നേ ഉള്ളൂ. ഇത് വളരെ ചിലവ് ചുരുക്കി തന്നെ ചെയ്യാം. ഒരു കന്നാസും അതുപോലെ തന്നെ കുറച്ച് മെറ്റലും നമ്മുടെ വീട്ടിൽ തന്നെ കരിച്ചെടുക്കാവുന്ന ചിരട്ടക്കരിയൊക്കെ ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് വീട്ടിൽ തന്നെ ഇതെല്ലാം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ കിണറിന് ഒരു ഗ്രില്ല് വെച്ചിട്ടുള്ളൊരു മൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു നെറ്റും കൂടെ ഇട്ട് ഇതും കൂടെ ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പക്കയായിട്ട് നമുക്ക് വെള്ളം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇത് വെള്ളം വരുന്നതൊക്കെ ഇന്ന് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ തൽക്കാലം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള സംശയങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത് കാണുന്നവർക്കും അത് ഒരു മനസ്സിലാകും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ എൻ്റെ പേജ് ഒന്ന് കയറി സന്ദർശിച്ച് നിങ്ങൾ അതിനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.